എല്ലാവർക്കും സ്മാർട്ട് ഡിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്, 50 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് PSCയുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ 10th പ്രിലിംസ് ആയതുകൊണ്ട് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അധികം വരികയില്ല എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ ക്വസ്റ്റ്യൻസ്, അതായത് ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യം നൽകി പഠിക്കുക. 10th പ്രിലിംസിന് സാധാരണ അത് കൂട്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അഹിംസയെ അടിസ്ഥാനമാക്കിയ സമരമാർഗം പിന്തുടരുന്നതിനായി ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ സിവിൽ ഡിസോബീഡിയൻസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ഹെൻറി തോറോയാണ്. അഹിംസയെ അടിസ്ഥാനമാക്കിയ സമരമാർഗം പിന്തുടരുന്നതിനായി ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ സിവിൽ ഡിസോബീഡിയൻസ് എന്ന ഗ്രന്ഥം രചിച്ചത് ഹെൻറി തോറോ. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSCwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്ന കൃതികൾ എഴുത്തുകാർ എന്നിവയിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതൊരു ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തേത്, കാബൂലിവാല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശരിയായ ജോഡിയാണ്. അപ്പോൾ ഈ ഒന്ന് ശരിയായ ജോഡിയാണ്. രണ്ട്, ഗോദാൻ രചിച്ചത് ജ്യോതിറാവു ഫുലെ അല്ല, ഗോദാൻ രചിച്ചത് മുൻഷി പ്രേംചന്ദ് ആണ്. അപ്പോൾ ഈ രണ്ട് തെറ്റിച്ചു തന്നിരിക്കുന്നു. മൂന്ന്, ഗുലാംഗിരി രചിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ഗുലാംഗിരി രചിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. അപ്പോൾ ഈ രണ്ടും മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുന്നു. സോ ഈ മൂന്നും ഇവിടെ തെറ്റിപ്പോയി. നാലാമത്തേത്, പാഞ്ചാലി ശബ്ദം രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശബ്ദം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ശരിയായത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഒന്നും നാലുമാണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അലഹബാദിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി മൗലവി ലിയാഖത്ത് അലിയാണ്. അലഹബാദിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി ലിയാഖത്ത് അലിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇക്കോ വന്യജീവി ടൂറിസ്റ്റിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ഒഡീഷയിലാണ്. ഇക്കോ വന്യജീവി ടൂറിസ്റ്റിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. ബിട്ടാർ കണിക വന്യജീവി സങ്കേതം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ലോകായുക്തയാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. ഇനി അത് ഇന്ത്യ തലത്തിൽ, ദേശീയ തലത്തിലാണെങ്കിൽ അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ലോക്പാലാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ ഈ ഭരണ നഗരസഭ ഏതാണ്? ഓപ്ഷൻ എ തിരൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ഈ ഭരണ നഗരസഭയാണ് തിരൂർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കണ്ണൂരാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല. അതേസമയം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. ഇനി അതുപോലെ നമുക്കറിയാം, സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എന്നാൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി തിരുവനന്തപുരത്താണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തിൻ്റെ പ്രധാന അയിരാണ് വൂൾഫ്രമൈറ്റ്? ഓപ്ഷൻ ബി ടങ്സ്റ്റന്റെ പ്രധാന അയിരാണ് വൂൾഫ്രമൈറ്റ്. ടങ്സ്റ്റന്റെ പ്രധാന അയിരാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി ഒറാങ് ദേശീയോദ്യാനമാണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഒറാങ് ദേശീയോദ്യാനം. അപ്പോൾ ഈ കാസിരംഗ ദേശീയോദ്യാനവും ഒറാങ് ദേശീയോദ്യാനവും സ്ഥിതി ചെയ്യുന്നത് ആസാം സംസ്ഥാനത്താണ്.
പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര? ഓപ്ഷൻ ബി, കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണമാണ് രണ്ട്. അതേസമയം കേരള നിയമസഭയിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എണ്ണമുണ്ട്. അപ്പോൾ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14ഉം പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2ഉം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1976 42ാം ഭേദഗതി അനുസരിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ, 3 വാക്കുകളുണ്ട്, ഏതൊക്കെയാണവ? ഓപ്ഷൻ ഡി, സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകളാണ് 1976 42ാം ഭേദഗതി ആമുഖം ആദ്യമായിട്ടും അവസാനമായിട്ടും ഭേദഗതി ചെയ്തത്. ഈ 42ാം ഭേദഗതി അനുസരിച്ചാണ്. അങ്ങനെ 3 വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു, സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം എത്രയായിരുന്നു? ഓപ്ഷൻ ഡി, 8 താമരകളായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണമാണ് 8. ഇനി ഈ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചിരുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസുകളെയായിരുന്നു ഈ 8 താമരകൾ സൂചിപ്പിച്ചത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തെ രാജ്യത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? ഓപ്ഷൻ സി, 2002ലാണ് കേരളത്തെ രാജ്യത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷമാണ് 2002. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ, ശ്രീറാം കമ്മിറ്റിയാണ്. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ 3% ഓപ്ഷൻ ഡി, 1.18% കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ 1.18%. അതുപോലെ പഠിച്ചിരിക്കണം, കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയാണ്. 38,863 കിലോമീറ്റർ സ്ക്വയർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ, 24ാം ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 24ാം ഭേദഗതി. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി, M.N. Roy ആണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്, M.N. Roy. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റുവാണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശനയത്തിൻ്റെ മുഖ്യശില്പിയായ ജവഹർലാൽ നെഹ്റു. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി, കുൾട്ടിയിലാണ്. കുൾട്ടി എവിടെയാണ്? പശ്ചിമബംഗാളിലാണ്. കുൾട്ടിയിലാണ് ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് കുൾട്ടിയിൽ, പശ്ചിമബംഗാളിൽ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? ഓപ്ഷൻ ഡി, കൂർക്കയാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിളയാണ് കൂർക്ക. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമേത്? ഓപ്ഷൻ എ, 2013ലാണ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 2013. 24ാമത്തെ ക്വസ്റ്റ്യൻ.
ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ ഡി, അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ഈ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അതുമാത്രമല്ല, അവരുടെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഇന്ദിരാഗാന്ധിയുടെ 20 ദിന പരിപാടികൾ ബന്ധപ്പെട്ടിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏത് തന്നെയാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ നമുക്കറിയാം, മൊറാർജി ദേശായി ഗവൺമെൻറ് 1978 അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് 1978 മൊറാർജി ദേശായി ഗവൺമെൻറ് അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതി. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി, KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചത് KG ബാലകൃഷ്ണൻ. നമുക്കറിയാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് യങ് ഇന്ത്യ വാൺസ് എന്ന കൃതി എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ, ചേതൻ ഭഗത്താണ്. വാട്ട് യങ് ഇന്ത്യ വാൺസ് എന്ന കൃതി എഴുതിയത് ചേതൻ ഭഗത്. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഓപ്ഷൻ എ, ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. 28-ാമത്തെ ക്വസ്റ്റ്യൻ, ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, ഹിമാചൽ പ്രദേശിലാണ്. ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ. 29-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ബി, 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO സ്ഥാപിതമായ വർഷമാണ് 1969. 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി, GSAT-7 ആണ്. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് GSAT-7. 31-ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തിയാര്? ഓപ്ഷൻ സി, സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് സച്ചിൻ തെണ്ടുൽക്കർ. അതുപോലെ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായിക മത്സരത്തിൻ്റെ മുദ്രാവാക്യമാണ്? ഓപ്ഷൻ ഡി, ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യമാണ്. എപ്പോഴും മുന്നോട്ട് എന്നത് ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യമാണ്. നമുക്കറിയാം, ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് ഗുരുദത്ത് സോന്ധിയാണ്. അതുപോലെ പ്രഥമ ഏഷ്യൻ ഗെയിംസ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ്, 1951. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1991 ശേഷം സർക്കാർ ലൈസൻസ് നൽകി പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകളാണ്? ഓപ്ഷൻ ബി, പുതുതലമുറ ബാങ്കുകൾ എന്നതാണ്. 1991 ശേഷം സർക്കാർ ലൈസൻസ് നൽകി പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകൾക്ക് പറയുന്ന പേരാണ് പുതുതലമുറ ബാങ്കുകൾ. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1959 ദുർഗാപൂരിൽ ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? ഓപ്ഷൻ ഡി, ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെയാണ്. 1959 ദുർഗാപൂരിൽ പശ്ചിമ ബംഗാളിൽ ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത് ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ? ഓപ്ഷൻ ഡി, 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം 760 കിലോമീറ്റർ. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ? ഓപ്ഷൻ ബി, വായിൽ വെച്ചാണ്. ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചും അവസാനിക്കുന്നത് ചെറുകുടലിൽ വെച്ചുമാണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി, കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ. 38-ാമത്തെ ക്വസ്റ്റ്യൻ,
ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ ഡി, എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത്. എട്ടാം പദ്ധതി കാലയളവിൽ. അതുപോലെ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി എട്ടാം പദ്ധതിയാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് ഏത് പദ്ധതിയിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കിയത്. എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി അതുപോലെ ഈ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. 39-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ളത് ഗോവയ്ക്കാണ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ഡി, 1993-ലാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1993. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ച വർഷം ഏത് തന്നെയാണ്? 1993-ൽ തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ചത്. 41-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി, അസം സംസ്ഥാനത്താണ് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചത്. അസം സംസ്ഥാനത്ത്. 42-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മഹാളി രോഗം ബാധിക്കുന്നത് ഏത് കാർഷിക വിളയെയാണ്? ഓപ്ഷൻ ബി, കവുങ്ങിനിയാണ്. മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനിയാണ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ സി, മെയ് 11-ാണ് ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മെയ് 11. 44-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റി പൈറട്ടിക്കിന് ഉദാഹരണമാണ് ഡാഷ്. ഓപ്ഷൻ ബി, പാരാസെറ്റമോളാണ്. ആൻറ്റി പൈറട്ടിക്കിന് ഉദാഹരണമാണ് പാരാസെറ്റമോൾ. അപ്പോൾ എന്താണ് ആൻറ്റി പൈറട്ടിക്കുകൾ? ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളാണ് ആൻറ്റി പൈറട്ടിക്കുകൾ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്, ആൻറ്റി പൈറട്ടിക്കുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് പാരാസെറ്റാമോൾ. 45-ാമത്തെ ക്വസ്റ്റ്യൻ. GST കൗൺസിൽ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രി, പ്രധാനമന്ത്രിയല്ല. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഖജ്ജിയാറാണ്. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഖജ്ജിയാർ. ഖജ്ജിയാർ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കന്നുകാലികളിൽ കുളമ്പ് രോഗത്തിന് കാരണമായ സൂക്ഷ്മാണുജീവി ഏതാണ്? ഓപ്ഷൻ സി വൈറസ് ആണ്. കന്നുകാലികളിൽ കുളമ്പ് രോഗത്തിന് കാരണമായ സൂക്ഷ്മാണുവാണ് വൈറസ്. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ച വർഷമേത്? ഓപ്ഷൻ ഡി, 1975-ലാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷമാണ് 1975. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദുർഗേശ നന്ദിനി എന്ന ബംഗാളി നോവൽ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദുർഗേശ നന്ദിനി എന്ന ബംഗാളി നോവൽ രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇ ഗവേണൻസ് പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി സ്പാർക്ക് എന്നതാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇ ഗവേണൻസ് പദ്ധതിയാണ് സ്പാർക്ക്. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.